ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലുണ്ടാകുന്ന ടൈപ്പ് ടു പ്രമേഹ രോഗത്തെ പറ്റിയാണ്. ടൈപ്പ് ടു പ്രമേഹ രോഗം സാധാരണയായിട്ട് മുതിർന്ന ആൾക്കാരിലും അമിതവണ്ണമുള്ള ആൾക്കാരിലുമാണ് കണ്ടുവരാറുള്ളത്. ഇപ്പോൾ വളരെയധികം ആൾക്കാർ ചോദിക്കാറുണ്ട്, കൊച്ചുകുട്ടികളിലെ പ്രമേഹ രോഗം കാണാറുണ്ടോ? തീർച്ചയായിട്ടും കൊച്ചുകുട്ടികൾ പ്രമേഹ രോഗം കാണും. അതിലേറ്റവും കൂടുതൽ 80% ടൈപ്പ് 1 പ്രമേഹ രോഗമാണ്. പക്ഷേ ബാക്കിയുള്ള 20% അല്ലെങ്കിൽ ഒരു 15% കുട്ടികളിൽ ടൈപ്പ് 2 പ്രമേഹ രോഗം, പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് മുതിർന്ന ആൾക്കാരിൽ പോലെ കുട്ടികളിലും അമിതവണ്ണം അഥവാ ഒബീസിറ്റി എന്നൊരു രോഗം ക്രമേണ കൂടിക്കൂടി വരുന്നത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു സങ്കീർണതയായിട്ടാണ് ഈ ടൈപ്പ് 2 പ്രമേഹ രോഗം കണ്ടുവരുന്നത്. എന്താണ് ടൈപ്പ് 2 പ്രമേഹം? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോണാണ് നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അമിതവണ്ണമുള്ള കുട്ടികളിൽ ഈ ഫാറ്റ്, കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇൻസുലിൻ എന്ന ഹോർമോണിന് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കാതെ വരും. അതായത് അതിൻ്റെ കാര്യക്ഷമത ക്രമേണ കുറഞ്ഞു വരും. അപ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നാണല്ലോ ഇൻസുലിൻ ഉണ്ടാകുന്നത്. അപ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥി ഒരുപാട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഗ്രന്ഥിക്ക് പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല. എന്നാൽ ഈ ഉൽപ്പാദിപ്പിക്കുന്ന ജോലിക്കാർ, അതായത് ഇൻസുലിൻ എന്ന മോളിക്യൂൾസിന് കൃത്യമായ രീതിയിൽ നോർമൽ ലെവലിൽ ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരവസ്ഥ. ഇത് മൂലമാണ് ക്രമേണ ഈ ടൈപ്പ് 2 പ്രമേഹ രോഗം അഥവാ ഷുഗേഴ്സ് കൺട്രോൾ ആവാതെ ഉള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. സാധാരണ ഫാസ്റ്റിംഗ് ഷുഗർ, നമുക്ക് വെറും വയറ്റിൽ രാവിലെ നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ട് 8 മണിക്കൂർ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഷുഗർ 126 മുകളിലാണെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയും. 100 to 125 ഇടയിലാണെങ്കിൽ അതിനെ പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത്, അതായത് ഡയബറ്റിസ് വരാൻ സാധ്യതയുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ് പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ ആഹാരം കഴിച്ചിട്ട് ശേഷമുള്ള 2 മണിക്കൂർ ശേഷമുള്ള ഷുഗർ നോർമലി 140 ഇരിക്കേണ്ടത്. 200 മുകളിലാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഡയബറ്റിസ് ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യാം. 140 to 200 മധ്യയിലാണെങ്കിൽ ഈ ഇമ്പെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് അഥവാ ഈ പ്രീ ഡയബറ്റിസിൻ്റെ തന്നെ ഒരു സ്റ്റേജ് ആണെന്ന് ആണ് നമ്മൾ സാധാരണഗതിയിൽ നിർദ്ദേശിക്കാറുള്ളത്. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് കാരണം നേരത്തെ പറഞ്ഞതുപോലെ അമിതവണ്ണമാണ്. ഇത് കൂടുതലായിട്ടും ഒരു 8-9 വയസ്സിന് ശേഷം, പ്രത്യേകിച്ചും പ്യുബർട്ടി ഏജ്, അഡോളസൻ്റ് ഏജിലാണ് ഈ ഒരു ഡയബറ്റിസ് എന്ന സാധനം പ്രകടമായിട്ട് വരാറുള്ളത്. ടൈപ്പ് 1 പ്രമേഹ രോഗത്തെ അപേക്ഷിച്ച് ഇത് പെട്ടെന്നായിരിക്കില്ല, കുറച്ച് സൈലൻ്റ് ആയിരിക്കും, ഒരു കുറച്ച് വർഷങ്ങൾ കൊണ്ടായിരിക്കും ഈ രോഗലക്ഷണത്തിൽ എത്തിച്ചേരുക. ടൈപ്പ് 1 പ്രമേഹ രോഗമാണെങ്കിൽ പെട്ടെന്ന് ആഴ്ചകൾ കൊണ്ടായിരിക്കും രോഗലക്ഷണങ്ങളിലേക്ക് എത്തിച്ചേരുക. എന്നാൽ ടൈപ്പ് 2 വളരെ സ്ലോ ആയിട്ടാണ് ഈ ഒരു രോഗലക്ഷണങ്ങളിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രോഗലക്ഷണങ്ങളുള്ളവരെ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ ഇൻസുലിൻ പോലുള്ള എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഇൻവേസീവ്, നമുക്ക് ഇഞ്ചക്ഷൻ പോലുള്ള ട്രീറ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്ത് ഗുളികകളിലോ അല്ലെങ്കിൽ ജീവിതശൈലി വ്യത്യാസങ്ങളോ കൊണ്ട് രോഗം നിയന്ത്രണ വിധേയമായിട്ട് കൺട്രോൾ ചെയ്ത് മേ ബി ഒരു പക്ഷേ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ടൈപ്പ് 2 പ്രമേഹ രോഗം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ അസുഖം വരുന്നതിന് മുന്നേ ഉള്ള ക്ലൂസ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ലക്ഷണങ്ങൾ എന്താ വെച്ചിങ്ങനെ അറിയാം, തിരിച്ചറിയാം? 1, അമിതവണ്ണം ഉള്ള കുട്ടികളിൽ കഴുത്തിന് പുറകിലുള്ള കറുപ്പ് അഥവാ എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന ഒരവസ്ഥ, അതുണ്ടെങ്കിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു പ്രകടമായ ലക്ഷണമാണ് ഈ എക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. ആദ്യം ഇത് കഴുത്തിന് പുറകിലുള്ള നല്ല തിക്കായിട്ടുള്ള കറുത്ത വരകൾ തെളിഞ്ഞ് കാണുന്ന സ്കിന്നായിട്ടാണ് കാണുന്നത്. ഈ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്കും ഈ കറുപ്പും തിക്നെസ്സും വ്യാപിക്കാറുണ്ട്. കൈമടക്കുകളിൽ, കാലിൻ്റെ മടക്കുകളിൽ, ഗുഹ്യഭാഗത്ത്, മുഖത്ത് അല്ലെങ്കിൽ കൈകളുടെ പുറം ഭാഗത്ത്, ഇവയൊക്കെ ഈ തൊലി ഭയങ്കര കട്ടിവെക്കുകയും കറുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ഇത് പെൺകുട്ടികളിലാണെങ്കിൽ മുഖത്ത് രോമ വളർച്ച അല്ലെങ്കിൽ ഹെർസ്യൂട്ടിസം എന്ന് പറയുന്ന ഈ PCOD പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഈ ഒരു ഡയബറ്റിസിന് സാധ്യത കൂടുന്ന രീതിയിലുള്ള മെറ്റബോളിക് പ്രോബ്ലംസാണ്. പിന്നെ ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ആയിട്ട്, അതായത് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോ ഒക്കെ ഡയബറ്റിസ് ഉള്ളവരാണെങ്കിൽ ഈ കുട്ടികളിൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യൻ വംശം ടൈപ്പ് 2 ഡയബറ്റിസ് വരാനുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു റേസാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ ഈ അമിതവണ്ണവും
ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ, ഈ അക്കാൻതോസിസോ അല്ലെങ്കിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ പീരീഡ്സിലുള്ള പെൺകുട്ടികളുടെ പീരീഡ്സ് ഇറഗുലാരിറ്റീസോ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ മറ്റു ലക്ഷണങ്ങൾ, ഈ പറഞ്ഞപോലെ പി സി ഒ ഡി, മുഖത്ത് രോമ വളർച്ച, അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ രക്തപരിശോധന, അതായത് ഫാസ്റ്റിംഗ്, പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ആഹാരം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കഴിച്ചിട്ട്, നമ്മൾ സാധാരണ ഗർഭാവസ്ഥയിൽ ഡയബറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്ന ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഇതാണ് സാധാരണഗതിയിൽ നമുക്ക് കറക്റ്റായിട്ട് രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ നിയന്ത്രണം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ടെസ്റ്റുകൾ. ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രീ ഡയബറ്റിക് ഫേസ് ആണെങ്കിലും അറിയാൻ പറ്റും, ഡയബറ്റിക് ആണെങ്കിലും അറിയാൻ പറ്റും. ഇത് വെച്ച് നമുക്ക് റിപ്പോർട്ട്സ് അനുസരിച്ച് സാധ്യത കൂടുതലാണെങ്കിൽ ജീവിതശൈലിയിൽ നല്ല വ്യത്യാസങ്ങൾ, അതായത് കൃത്യമായിട്ടൊരു വ്യായാമം. പലപ്പോഴും ഇപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നമുക്ക് അമിതമായിട്ട് ആഹാരം, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആഹാരം കഴിക്കുകയും കുറച്ചാണെങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് കലോറീസ് അല്ലെങ്കിൽ എനർജിയുള്ള ആഹാരങ്ങളായിരിക്കും നമ്മൾ കുട്ടികൾ കഴിക്കുക. പക്ഷേ ഇതൊന്നും സ്പെൻഡ് ചെയ്യാനോ ഇതൊന്നും ഉപയോഗിച്ച് കളയാനുള്ള സാഹചര്യം അവർക്ക് ലഭിക്കാറില്ല. അപ്പോൾ ഇതെല്ലാം കൊഴുപ്പായിട്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടിയാണ് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള രോഗലക്ഷണങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം കൃത്യമായിട്ടുള്ളൊരു വ്യായാമ ശീലം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരെ പഠിപ്പിക്കുകയും അതുപോലെ ആഹാരം, നല്ല പോഷക ഗുണമുള്ള ആഹാരങ്ങൾ, അപ്പം അമിതമായിട്ട് ജങ്ക് ഫുഡ്സോ ഒത്തിരി മധുരമോ അല്ലെങ്കിൽ കൊഴുപ്പോ ഉള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കി ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നാരുകളടങ്ങിയ ആഹാര സാധനങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തി മധുരമുള്ള പാനീയങ്ങൾ, മധുരപാനീയങ്ങൾ നമ്മൾ കടയിൽ പോയി പെട്ടെന്ന് മേടിക്കും, പാക്കറ്റിൽ മേടിക്കുന്ന മധുരപാനീയങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് എന്താണ് പ്രത്യേകിച്ചും ഈ നമ്മുടെ പഞ്ചസാരയുടെ ഉപയോഗം വളരെയധികം കുറയ്ക്കുകയും ഈ പറഞ്ഞ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്ന ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ മരുന്നുകളുടെ ആവശ്യമില്ലാതെ തന്നെ ഒരുപക്ഷേ ഇതിൻ്റെ ഏർലി സ്റ്റേജിൽ, തുടക്ക സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് മരുന്നുകളില്ലാതെ തന്നെ കൺട്രോൾ ചെയ്ത് നോർമലാക്കാൻ സാധിക്കും. എന്നാൽ ഒരു പരിധിക്ക് അപ്പുറം ഷുഗേഴ്സ് കൂടി പോവുകയാണെങ്കിൽ മരുന്നുകൾ, അതായത് ടാബ്ലറ്റ്സ്, നമുക്ക് മുതിർന്നവരിൽ ഉപയോഗിക്കുന്ന പോലെ ടാബ്ലറ്റ്സ് ഫലപ്രദമാണ് ടൈപ്പ് 2 ഡയബറ്റീസിന്. അതിൽ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷേ ഇൻസുലിൻ്റെ ഉപയോഗം കുറച്ച് നാളത്തെങ്കിലും വേണ്ടി വരും. അതിൽ കൺട്രോൾ ഷുഗേഴ്സ് കൺട്രോൾ ആയിട്ട് പതുക്കെ പതുക്കെ നമുക്ക് കുറച്ച് കുറച്ച് മരുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊരവസ്ഥയാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മുടെ എന്താണ് ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് വന്നു പോകുന്നതാണ്. അതിനാൽ തന്നെ അത് വളരെയധികം കാര്യക്ഷമമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്ന ടൈപ്പ് 1 പ്രമേഹത്തെ അപേക്ഷിച്ച് ടൈപ്പ് 2 പ്രമേഹ രോഗം പ്രതിരോധിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കോവിഡ് നിന്ന് മുക്തമായിട്ട് നമ്മൾ കുറച്ച് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ എന്താണ് ആക്ടിവിറ്റീസൊക്കെ ഇമ്പ്രൂവ് ചെയ്തൊരു സമയത്ത് തീർച്ചയായിട്ടും എല്ലാ കുടുംബങ്ങളും അവരുടേതായ ഒരു വ്യായാമശീലവും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആഹാര രീതിയും പാലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഈ കൊറോണയെക്കാളും ഭീകരനായിട്ടുള്ള ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന ഭീകരനെ നമുക്ക് തീർച്ചയായിട്ടും തോൽപ്പിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇത് വിദൂരമായിട്ട് വളരെ ഗുരുതരമായ ഭവിഷ്യത്തുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. താങ്ക് യു.